ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു വ്ളോഗ് ഞാൻ ഒരുപാട് നാളായിട്ട് യൂട്യൂബിൽ ഇടാൻ വിചാരിച്ചൊരു വ്ളോഗായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് അത് സാധിച്ചത് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, പുതിയൊരു അടുപ്പ് പുറത്തുണ്ടാക്കി. അതിൻ്റെ വിശേഷങ്ങളും ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ വരാനുണ്ട്, ഇൻഷാല്ലാ അടുത്ത വ്ളോഗിലൊക്കെ കാണാം. പിന്നെ നല്ലൊരു റെസിപ്പിയും കൂടി ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ, ആ അടുപ്പത്ത് വെച്ചുണ്ടാക്കിയുള്ള നല്ലൊരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കണ്ണ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ ഇന്നത്തെ വ്ളോഗിലോട്ട് പോവാം. അപ്പം ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പുതിയ അടുപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഞാനിവിടെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഉമ്മ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു സ്പേസിൽ കേട്ടോ. നല്ലോണം വെയിലൊക്കെ തട്ടുന്ന നല്ലൊരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഇവിടെ അടുപ്പ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. വേറൊരു സ്ഥലമൊക്കെ ആയിരുന്നു അടുപ്പിനായിട്ട് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം വീട് പണിയൊക്കെ ആയിട്ട് പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട് അവിടെ ഒന്നും അടുപ്പ് ഉണ്ടാക്കാനുള്ള സ്പേസില്ല. ഞാൻ കുറേ നാളായിട്ട് എല്ലാ പ്രാവശ്യം നാട്ടിലോട്ട് വരുമ്പോഴും ഇതുപോലൊരു അടുപ്പ് ഇങ്ങനെ വെക്കാനോട് പറയും. അപ്പോൾ ഇപ്പോൾ പറയും അതിനുള്ള സ്പേസ് ഇല്ല, സ്പേസ് ഇല്ല എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ആരൊക്കെ വന്നപ്പം ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു, ഇവിടെയാണെങ്കിൽ നന്നാവും, പക്ഷേ കുറച്ച് ചെടികളൊക്കെ നമുക്ക് മാറ്റി കുഴിച്ചിട്ട് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടുന്ന് ഇവിടെ ഒരു എന്താ പറയുക, കാന്താരി മുളകിൻ്റെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. മരമാണത്, കുറേ നാളുള്ള കുറേ നാളുകൾക്ക് മുമ്പുള്ള മരമാണ്. അത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചായ്മാൻസ ചീര ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഇത് ഉറുമാമ്പഴത്തിൻ്റെ എന്താ പറയുക തൈയാണ്, അതുണ്ട്. പിന്നെ ഞാൻ വെണ്ടയ്ക്ക ഇവിടെ ഇവിടെയായിരുന്നു കുഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെണ്ടയ്ക്ക ഒന്നും ഉണ്ടായില്ല കേട്ടോ, ആകെ രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക തൈ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് ക്ലീനാക്കി, പുറത്ത് നാളെ വിളിച്ചിട്ടായിരുന്നു ക്ലീൻ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇടാനുള്ള കല്ല് മെറ്റല് ഇതൊക്കെ നമുക്ക് വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്നും പുറത്തൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതാ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ ഒരു ഗ്രില്ലൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു സംഭവം കൂടി വരാനുണ്ട്, അത് ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ ഷെയർ ചെയ്യാം ഇൻഷാല്ലാ. അടുപ്പൊക്കെ വേറെ ഉണ്ടാക്കാനുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഉമ്മ ചേനയൊക്കെ കുഴിച്ചിടാറ്. അപ്പോൾ അത് ചേന നമ്മൾ തടം കോരുന്ന സമയത്തൊരു ചേന കിട്ടി. അപ്പോൾ ഇനിയും ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെയാണ് മെയിനായിട്ട് ചേനൻ്റെ സ്പേസ് കേട്ടോ. പിന്നെ ചായ്മാൻസ ഒരെണ്ണം മാത്രം മാറ്റി ഇടുന്നുള്ളൂ, ഒരെണ്ണം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മെറ്റൽ സൈഡിലൊന്ന് വെക്കുന്നുണ്ട്, കാരണം മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ചളി പിളി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മെറ്റൽ ഇടുന്നുണ്ട്. അതൊക്കെ അവിടെ നിന്ന് പുതിയ വീട് ഉണ്ടാക്കുന്ന അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇതിപ്പം ഞാൻ ചെയ്യുവാണെങ്കിൽ ഒരു ഒരു ദിവസത്തെ പണി എന്തായാലും ഉണ്ടാവും. ഇതിപ്പം പുറത്ത് നാളെ വിളിച്ചുകൊണ്ട് ഒന്നര മണിക്കൂറിൻ്റെ പണി ഉണ്ടായിരുന്നുള്ളൂ. സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയതുകൊണ്ട് തന്നെ ഒന്നര മണിക്കൂറുകൊണ്ട് സംഭവം റെഡി കേട്ടോ. പിന്നെ കുറച്ച് എം സാൻഡും കൂടി അടുപ്പിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റിലും ബാക്കിയുള്ള എം സാൻഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ ഇവിടെ ആകെ എന്താ പറയുക ചളിയായിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ അടുപ്പ് പുതിയത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പറിച്ചെടുത്തിട്ടുള്ള ചെടികളൊക്കെ മാറ്റി കുഴിച്ചിട്ടും തന്നു. എല്ലാം കൂടി ഒരു ഒന്നര മണിക്കൂറിൻ്റെ സമയത്തിനകത്ത് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾക്ക് ഈ അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം ചിക്കനാണ് കേട്ടോ. നാട്ടിലായ പിന്നെ ഇതുപോലെയുള്ള അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അൽഫാം ചിക്കനായിരിക്കണം ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു കൈനിറയെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു രണ്ട് ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അത്യാവശ്യം വലിയൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ഒരു 1200 അല്ലെങ്കിൽ 1300 ഉണ്ടാവും ചിക്കൻ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അധികം വേണ്ട, വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് തൊളിച്ചെടുക്കട്ടെ, എന്നിട്ടതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അൽഫാമിലോട്ടുള്ള സ്പെഷ്യൽ സ്പൈസ് പൗഡർ ഉണ്ടാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂണോളം പച്ചമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം കേട്ടോ എടുക്കേണ്ടത്. പിന്നെ ഒരു 5-10 കാശ്മീരി റെഡ് ചില്ലി, ഇതുപോലെ ഉണക്കമുളക് കേട്ടോ. പിന്നെ പട്ടാ പൂവ് കായ്, ഇതാ ഞാൻ ഈ കാണിച്ച അത്രയും എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. വല്ലാണ്ട് വറുത്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ കാശ്മീരി ചില്ലി ഒന്ന് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം.
അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ച ശേഷം വേണം മറ്റേത് വറുത്തെടുക്കാൻ കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ചില്ലി, അതായത് ഉണക്കമുളക് വറുത്ത് കിട്ടില്ല, ചൂടായി കിട്ടില്ല. അപ്പോൾ അത് അന്ന് ആദ്യം ഇതുപോലെ ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് തന്നെ നമുക്ക് ബാക്കിയെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒന്നാമത് ചൂടായി കിട്ടിയാൽ മതി, നല്ലൊരു മണമൊക്കെ വരും. പച്ചമല്ലിൻ്റെയും ആ ഒരു ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ മണം നന്നായിട്ട് വരും. അതാണ് നമ്മുടെ അൽഫാം ചിക്കന് സ്പെഷ്യലായിട്ട് ഒരു ടേസ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഈ ഉണക്കമുളകിൻ്റെ ആ ഞെട്ടി കളഞ്ഞിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാശ്മീരി ചില്ലിക്ക് പകരം നിങ്ങൾക്ക് സാദാ വറ്റൽമുളക് എടുക്കാം. അങ്ങനെ വരുമ്പം എരിവ് കുറച്ച് കൂടുതലുണ്ടാവും. ഞാൻ അധികം എരിവ് ചേർക്കുന്നില്ല കേട്ടോ. കാശ്മീരി ചില്ലി ആകുമ്പോൾ നമുക്ക് എത്ര ഇട്ടാലും കുഴപ്പമില്ല, നല്ല കളറും ഉണ്ടാവും, അതുപോലെ എരിവ് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ചൂട് വല്ലാണ്ട് ആറാൻ നിൽക്കണ്ട, അപ്പം പൊടിഞ്ഞ് കിട്ടില്ല. ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അൽഫാമിലോട്ടുള്ള സ്പെഷ്യൽ സ്പൈസ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഈ സ്പൈസ് പൗഡർ ഒന്ന് പാത്രത്തിലോട്ട് മാറ്റട്ടെ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബ്ലെൻഡറിൻ്റെ വലിയ ജാർ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ചു, എന്നിട്ട് അത് കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി നല്ല പേസ്റ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ബ്ലെൻഡറിൻ്റെ വലിയ ജാർ തന്നെ എടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില, അതായത് ഒരു കൈപ്പിടിയോളം എടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇതിലോട്ട് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. പിന്നെ തൈര്, തൈര് ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഇത് ചിക്കൻ സ്റ്റോക്കാണ്, അത് ഞാൻ ആദ്യം ഒരു പീസാണ് ഇട്ട് കൊടുത്തത്, പിന്നെ ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിൽ ഉപ്പ് ഓൾറെഡി ഉണ്ടാവും, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനൊരു ഗ്രീൻ കളറിലായിരിക്കും ഈ ഒരു പേസ്റ്റ് കിട്ടുന്നത്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സ്, സ്പൈസ് മിക്സ് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, കാരണം ഞാൻ തന്നെ ഈ ഒരു മിക്സ് റെഡിയാക്കിയ ശേഷം കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാരിനേഡ്. അപ്പം അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ബാക്കിയുള്ളത് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ചേർക്കാനുള്ളത് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പം അരച്ചെടുത്ത സംഭവങ്ങളില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അതിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടാക്കിയല്ലോ, അതിന് പകരം നിങ്ങൾക്ക് ഓണിയൻ പൗഡർ, ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, പാപ്രിക്ക പൗഡർ, പിന്നെ എന്താ പറയുക, മിൻറ്റ് ലീഫിൻ്റെ പൗഡർ ഉണ്ട്, അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇതുതന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, പുളി ഇതൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ചേർക്കുന്നത് കേട്ടോ. ഒരു 1-300 ഒക്കെ ചിക്കൻ എടുക്കുമ്പോൾ 2 ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ സ്റ്റോക്ക് പിന്നീട് ചേർക്കുമ്പോൾ നല്ലോണം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ 2 ഇട്ട് കൊടുത്തോളൂ. ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് ചേർക്കാണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചിക്കൻ സ്റ്റോക്കും കൂടി ചേർക്കുവാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ എന്താ ഇത്രയും വലിയ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്, ഇതുപോലെ തൈസും ലെഗും കൂടി ഒരുമിച്ചുള്ള പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനിൽ ഇതുപോലെ മാരിനേറ്റ് ചേർക്കരുത്, ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തേക്ക് ശേഷം. വലിയ ചിക്കനൊക്കെ ആണെങ്കിൽ എപ്പോഴും കുഞ്ഞു ചിക്കൻ എടുക്കാൻ നോക്കുക കേട്ടോ. വലിയ ചിക്കനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല എന്താ പറയുക, ഇപ്പോൾ അമ്മിക്കുട്ടി ഉണ്ടല്ലോ അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന സാധനം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ചിക്കൻ്റെ ആ ഒരു ഇറച്ചി പീസൊക്കെ ഉണ്ടല്ലോ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും, ഒന്നിങ്ങോട്ട് പരന്ന് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ ചിക്കൻ അൽഫാമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ ഇങ്ങനെ പരന്നിട്ടാവും ഉണ്ടാവുക. ഇങ്ങനെ ആകുമ്പം മാരിനേറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കാനൊക്കെ, നല്ല മസാലയൊക്കെ പിടിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് ഈ ഇറച്ചിയുള്ള പീസ് ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ നല്ലോണമൊന്ന് പരത്തി കൊടുക്കുക. വല്ലാണ്ട് ഇറച്ചി വിട്ടു പോകണ്ട കേട്ടോ, ഒന്നിങ്ങനെ പരത്തിയെടുത്താൽ മതി.
പ്രത്യേകിച്ച് ഈ ലെഗിൻ്റെയും ഇത്രയും വലിയ ലെഗ് പീസൊക്കെ ആകുമ്പോൾ ഒന്നും അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ചിക്കൻ കഴിക്കാനൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ആ ചിക്കന് നമ്മൾ ആദ്യം എടുത്ത സമയത്തും അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ള ചിക്കന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി കഴുകണം കേട്ടോ. കഴുകിയ ശേഷം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുത്തിട്ട് വേണം ഇനി ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാൻ. ഒന്നും ഇങ്ങോട്ട് വരഞ്ഞെടുക്കും വേണം കേട്ടോ, എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് അകത്ത് പോവുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണമൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൈസും ലെഗും കൂടിയുള്ള പീസ് നമുക്ക് വരഞ്ഞെടുത്താൽ മതി. പക്ഷേ മറ്റു പീസ് ഉണ്ടല്ലോ ഇറച്ചി മാത്രമുള്ള പീസ്, അത് വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്, ഞാൻ കാണിച്ചുതരാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ UAE നിന്ന് ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അൽഫാമിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഉണ്ടാവും. ഒന്നിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക, ഒന്നിങ്ങോട്ട് എന്താ പറയുക തുറന്ന് വയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം ചിക്കനൊക്കെ നല്ലോണം എന്താ പറയുക ജ്യൂസി ആയിട്ട് അകത്തൊക്കെ നല്ലോണം കുക്കായി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ നേരെ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്തൊന്ന് വല്ലാണ്ടൊന്ന് മസാല ഒന്നും പിടിക്കാത്ത പോലെ തോന്നും. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞിങ്ങനെ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഒന്ന് പരന്ന പോലെ, പരന്നിട്ടുള്ള ചിക്കനാണല്ലോ അൽഫാമൊക്കെ കിട്ടുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നോക്കട്ടോ, മൊത്തത്തിൽ പൊട്ടിപ്പോവാതിരിക്കാൻ നോക്കാം. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നും ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു മാരിനേഷനിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. നല്ലോണം മസാല പിടിക്കണം. കുറച്ച് മസാല വെച്ചിട്ടൊന്നും നമുക്ക് ചിക്കൻ അൽഫാം ഉണ്ടാക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ലോണം ചിക്കനിൽ മസാല കോട്ടാവണം. പിന്നെ ഇത് അപ്പോൾ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനും പറ്റില്ല കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളത് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുക, കുറേ നേരം വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. 2 മണിക്കൂറൊക്കെ വെക്കുന്നുള്ളൂങ്കിൽ ഫ്രീസറിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഓരോ ചിക്കനും ഇതുപോലെ എടുത്തിട്ട് നല്ലോണം മസാല കോട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ടായിരുന്നു എന്ന്, കണ്ടോ അത്യാവശ്യം മസാല ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ എല്ലാതൊന്നും കുറച്ചൊന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. ചെറിയ ചിക്കനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒന്ന് കുറച്ചെടുക്കാം, വല്ലാണ്ട് കുറയ്ക്കണ്ട കേട്ടോ. പിന്നെ എപ്പോഴും അൽഫാമോ ഇതുപോലെ ഗ്രില്ല് ചെയ്യുന്നൊക്കെ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ അധികം മൂപ്പില്ലാത്ത ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് പെട്ടെന്ന് കുക്കായി കിട്ടുക. ഇത് കുറച്ചധികം കുക്ക് ചെയ്യേണ്ടി വരും, എന്നാലും നമ്മൾ ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എന്നാൽ വലിയ പീസ് നമുക്ക് കാണാനൊക്കെ നല്ല സെർവ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതാ എല്ലാം മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി മസാല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഞാൻ 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അൽഫാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഈ മസാല തേക്കലും ചിക്കൻ റെഡിയാക്കലൊന്നും അല്ല ഇവിടെ പ്രശ്നം, ഈ കറി ഒന്ന് ചൂടായി കിട്ടലാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. സംഭവം ഒന്ന് ചൂടായി കിട്ടിയാൽ പിന്നെ നമുക്ക് എത്ര അൽഫാം വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ആദ്യം ഒന്ന് ചൂടായി കിട്ടാനുണ്ട്. അപ്പോൾ അത് കാണുന്ന പോലെ, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ, ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള സംഭവമല്ല കേട്ടോ. കുറേ നേരം എടുക്കും ഇതൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടായി കിട്ടിയ സംഭവം അടിപൊളിയാവും, പിന്നെ എത്ര വേണമെങ്കിലും ആ ഒരു ചൂടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉമിയാണ്. അപ്പോൾ അടുപ്പൊന്ന് ആദ്യമൊന്നും നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആദ്യമൊന്ന് ഉമി ഇട്ടിട്ട് ഒന്ന് റെഡി ആക്കുക കേട്ടോ. ഉമി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉമി ഉണ്ടെങ്കിലും നല്ലത്. ഇതുപോലെ ഇട്ട് കൊടുക്കുക ആദ്യം, പെട്ടെന്ന് കത്തിപ്പിടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും എങ്ങനെയൊക്കെയാണ് അടുപ്പ് നമുക്ക് നല്ലോണം ചൂട് നിലനിർത്താൻ പറ്റുകയെന്നൊക്കെ. അപ്പോൾ ഉമി ഇട്ട ശേഷം ഞാനൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചാർക്കോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 2 കിലോ ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഉമി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉമി ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ തീ നല്ലോണം കത്തിപ്പിടിച്ചോളും, കുറച്ച് നേരം അവിടെ തീ കത്തിപ്പിടിക്കും കേട്ടോ. അതാണ് ഉമി ഇട്ട് കൊടുക്കുന്നത്. ഇനി പേപ്പർ വെച്ചിട്ട് ഞാൻ കത്തിക്കുന്നു കേട്ടോ. ആദ്യം വേറെ ഒന്നും ചേർക്കുന്നില്ല, പേപ്പർ വെച്ചിട്ടാണ് കത്തിച്ചെടുക്കുന്നത്.
പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് ശീലമുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും കത്തി കിട്ടാനുള്ളൊരു പാട് കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഈ നമ്മളെ ചിരട്ട ഉണ്ടല്ലോ, ചിരട്ട ഒന്ന് ചൂടായി കിട്ടിയാൽ കുറേ നേരം ആ ഒരു കണ്ണിലുണ്ടാവും. അപ്പോൾ ചിരട്ട ഞാനൊരു മൂന്നാലിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം അത് വെറുതെ നമ്മൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷെ എന്തായാലും ഇത് കത്തിപ്പിടിക്കാനുള്ളൊരു സമയം ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് റെഡിയായി കിട്ടാൻ. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്നിട്ട് അൽഫാമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ചൂടിങ്ങനെ വരുമല്ലേ. അതുപോലെ ഇക്കും അതുപോലെ മക്കളും ആ സ്പൈസ് പൗഡറിൻ്റെ മണം വന്നപ്പോൾ തന്നെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു, ആയോ ആയോ എന്ന് വെച്ചിട്ട്. അപ്പോഴും ഞാനിതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അത്യാവശ്യം മെനക്കെട്ടുള്ള സംഭവം തന്നെ കേട്ടോ. പക്ഷേ ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ണിൽ റെഡിയായി കഴിഞ്ഞാൽ ഈസിയാണ്. എത്ര വേണമെങ്കിലും കുറേ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാനേ ഒരു മടിയാവും, കാരണം ഇത് കത്തിപ്പിടിക്കാൻ കുറേ സമയമാണ്. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് പുറത്തിങ്ങനെ ഇരുന്നിട്ട് ചെയ്യാൻ. അപ്പം ഏകദേശം അത് കനലായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്രില്ലുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി ഗ്രില്ലിൽ ഞാൻ ആദ്യം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഗ്രില്ലിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ചിക്കൻ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ആ ഒരു മസാലയോട് കൂടിയിട്ട് വേണം ചിക്കന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രണ്ടെണ്ണം ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് എന്തായാലും പോവില്ല. അപ്പം രണ്ടെണ്ണം വെച്ചിട്ട് പിന്നെ അടുത്തത് ചെയ്യാൻ വെച്ചിട്ടാണ്. ഒരു 15 മിനിറ്റ് ഒക്കെ പിടിക്കുള്ളൂ കേട്ടോ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ ചിക്കൻ ആണെങ്കിൽ പിന്നെ അതിലും കുറേ സമയം കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. 15-20 മിനിറ്റ് കേട്ടോ ഏകദേശം റെഡിയാവാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ നമ്മൾ കനലിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ഒന്ന് വീശി കൊടുക്കുക കേട്ടോ. ഞാൻ മുറം കൊണ്ടാണ് വീശി കൊടുക്കുന്നത്. അപ്പോൾ ആ കനലിങ്ങനെ ഒന്ന് കത്തിപ്പിടിച്ചോളും. അപ്പം ആ സമയത്താണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റത്തെ ബാച്ച് വെച്ച സമയത്ത് നല്ലോണം ചൂടുണ്ടായിരുന്നു കേട്ടോ. ആ മസാല അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു വശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുന്നത് ആ ഒരു ഗ്രില്ലിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ മൊത്തത്തിൽ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു മണം വന്നിട്ട് മക്കളൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല മണം കേട്ടോ. ഞാനിതാ അങ്ങനെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാട്ടോ എടുക്കുന്നത് വീഡിയോസ്. പൊതുവേ ഇങ്ങനെ തന്നെയാണ് എടുക്കാറ്. കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡൊക്കെ വെച്ചെടുക്കുമ്പം അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. നമ്മളിങ്ങനെ ആദ്യം പൊസിഷനൊക്കെ നോക്കണം, എന്നിട്ട് ഓണാക്കണം, ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി റെഡി ആയിട്ടില്ല, ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി രണ്ട് മൂന്ന് തവണ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത് അകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ കുറേ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ചെറിയ ചിക്കൻ ആണെങ്കിൽ പിന്നെ ഒരു വശം ഏകദേശം റെഡിയായി പിന്നെ വേഗം തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് കുക്കായി കിട്ടണം. അകത്തൊക്കെ നല്ലോണം കുക്കാവണ്ടേ, അപ്പം കരിയാനും പാടില്ല. അപ്പോൾ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഇരിക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ അൽഫാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടെക്സ്ചറും ആ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ചുറ്റിലും ആ ഒരു മണം വന്നിട്ട്. അപ്പോൾ അതാ നമുക്ക് ഗ്രില്ലിൽ നിന്ന് മാറ്റാം. ആ ഓയിൽ സ്പ്രെഡ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചിക്കന് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു സെയിം ടെക്സ്ചറിൽ കണ്ടില്ലേ, ആ ഒരു നമ്മൾ ചിക്കനൊന്നും അടിച്ച് വരത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ലുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അൽഫാം സൂപ്പർ ടേസ്റ്റ് ആട്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചൂടോട് കൂടി തന്നെ കഴിക്കണം. ശരിക്കും ആ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, അകത്തൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കണ്ട. നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് അപ്പോൾ തന്നെ എല്ലാവരും ചൂടോട് കൂടി തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കഴിച്ച് തീർത്തു. പിന്നെ ഇത് രണ്ടാമത്തെ ബാച്ചിലുള്ള ചിക്കനാണ്. അപ്പോൾ അത് നമ്മൾ കുബൂസും പിന്നെ ഗാർലിക് തൂമ്പും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ഷവർമയും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഗാർലിക് തൂമ്പൊക്കെ ഉണ്ട് പിന്നെ, അപ്പോൾ പിന്നെ കുബൂസും ഉണ്ട്. അപ്പോൾ പിന്നെ ഷവർമ ആക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വെച്ചിട്ടുള്ള ഷവർമ. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടേണ്ട കേട്ടോ ഇൻഷാല്ലാ.
അപ്പം ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ചിക്കൻ അൽഫാമൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും എത്രയോ ടേസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ അടുപ്പ് മേക്ക് ഓവർ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.